മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ചെന്നൈയിലെ അവിസ്മരണീയമായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു 1500 അധ്യാപികമാർക്ക് വേണ്ടിയിട്ട് NSN സ്കൂളിൽ ഒരു മലയാളി സ്ഥാപിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ ആ സ്ഥാപിച്ച വ്യക്തിയുടെ മകളാണ് ഇപ്പോൾ പ്രിൻസിപ്പാളായിട്ട് പ്രവർത്തിക്കുന്നത്. വളരെയധികം അറിയപ്പെടുന്ന ഒരു സ്കൂൾ NSN സ്കൂള്, സിറ്റിയിൽ നിന്ന് കുറച്ചുള്ളിൽ. ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ഹോളിഡേ ആയിരുന്നുവെങ്കിലും ഈ അധ്യാപികമാർക്ക് 2 മണിക്കൂർ നീണ്ടുനിന്ന ക്ലാസ്, നമ്മുടെ കേരളത്തിലെ അധ്യാപികമാർക്ക് അധ്യാപകർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അതേ രീതിയിൽ വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് എന്താണ് വിദ്യാർത്ഥികളുടെ ബാക്ക്ഗ്രൗണ്ട്, അവര് ഏതെല്ലാം വീടുകളിൽ നിന്ന് വരുന്നു, അവരുടെ മാതാപിതാക്കളുടെ ജീവിത ശൈലി, സാമ്പത്തികമായിട്ട് ഉയർന്നും താഴ്ന്നും ഇരിക്കുന്ന അവസ്ഥ, വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ തന്നെ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആവാനും ആവാതിരിക്കാനുമുള്ള സാധ്യത, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിലിരിക്കുന്നു, പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന അധ്യാപികമാര് ക്ലാസ് എടുക്കുന്നു. ഒരു അധ്യാപികയ്ക്ക് 40 പേരുടെ വേവ് ലെങ്തിലേക്ക് മാറാൻ കുറേയൊക്കെ സാധിക്കും. 40 പേർക്ക് ഒരാളുടെ വേവ് ലെങ്തിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാണ്. വിദ്യാർത്ഥികൾക്ക് ബിഹേവ് ചെയ്യാനും മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അധ്യാപികമാർക്ക് അതിന് സ്വാതന്ത്ര്യമില്ല മിസ്ബിഹേവ് ചെയ്യാൻ, അവർക്ക് ബിഹേവ് ചെയ്യാനേ സ്വാതന്ത്ര്യമുള്ളൂ. അധ്യാപികമാര് ഹയ്യർ ദി പൊസിഷൻ ലോവർ ദെയർ ഫ്രീഡം, അവർ ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഫ്രീഡം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എങ്ങനെ ക്ലാസ് എടുക്കണം, വിദ്യാർത്ഥികൾ അധ്യാപികമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഓരോ വിഷയവും വിദ്യാർത്ഥികളെ ഇഷ്ടപ്പെടാൻ കാരണം അവർ അധ്യാപകരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, പഠിപ്പിക്കേണ്ട രീതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഓരോ കാര്യവും പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിവരിച്ച്, വാല്യൂസ് എന്താണ്, മോഡേൺ നോളജ് എന്താണ്, എങ്ങനെ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾക്കൊരു ഗാർഡിയനെ പോലെ പെരുമാറണം, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, പഠിപ്പിക്കുന്നതിന് നമുക്ക് വിരസത തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്, ക്ലാസ് എങ്ങനെ എനർജറ്റിക് ആക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിവരിച്ചു. ഈ അധ്യാപികമാർക്കുള്ള ഒരു അസാധാരണമായ താല്പര്യം തോന്നി. എന്നിട്ട് അവരിൽ കുറേ പേര് കമന്റ് ചെയ്തു, എത്രയോ ട്രെയിനിങ് പ്രോഗ്രാമിന് അവർ പോയിട്ടുണ്ടെങ്കിലും എത്രയോ അധികം പൊതു കാര്യങ്ങളിൽ അവർ അധ്യാപിക വിദ്യാർത്ഥി രക്ഷാകർത്താക്കളുമായിട്ട് ബന്ധപ്പെട്ടതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ഒരു വിവരണം കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി, ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് വേണം, കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം, ഏത് കേട്ടാലും കണ്ടാലും അതിനെ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും നടത്തിയതിന് ശേഷം വേണം സ്വീകരിക്കാൻ. അതേപോലെ അധ്യാപികമാരിൽ നിന്ന് 1/4 മാത്രമേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുള്ളൂ. വിദ്യാർത്ഥികളോട് തന്നെത്താനെ പറയണം 2nd/4 അവർ തന്നെത്താനെ ഉണ്ടാക്കണമെന്ന്. 3rd/4 ചുറ്റുപാടുകളിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാക്കണം. ലാസ്റ്റ് 1/4 അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലാണ് ഉണ്ടാക്കേണ്ടത്. ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനെ നോളജാക്കി മാറ്റി, നോളജിനെ വിസ്ഡമാക്കി മാറ്റി, വിസ്ഡത്തെ എക്സ്പീരിയൻസ് ആക്കി മാറ്റി, എക്സ്പീരിയൻസിന്റെ ആകത്തുകയാണ് ജീവിതം എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. വിദ്യാർത്ഥികളിലെ ജീവിതത്തിൽ ഗ്രേറ്റും ഗുഡും ആവാൻ ശ്രമിക്കണം.
ഗ്രേറ്റ് ആവണമെങ്കിൽ മോഡേൺ നോളജ് വേണം, ഗുഡ് ആകണമെങ്കിൽ വാല്യൂ ബേസ്ഡ് നോളജ് വേണം. ആ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും ചെവി നല്ലതും ചീത്തയും കേൾക്കാൻ തുറന്നു വയ്ക്കാൻ പറയണം, നല്ലതും ചീത്തയും കാണാൻ കണ്ണ് തുറന്നു വയ്ക്കാൻ പറയണം, നല്ലത് മാത്രമെടുക്കാൻ മനസ്സ് തുറന്നു വയ്ക്കണം. ഓരോ അധ്യാപികയും ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ള പ്രക്രിയ മാത്രമേ പാടുള്ളൂ. മറ്റ് അധ്യാപികമാരുടെ മെറിറ്റ്സ് നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ ഉണ്ടാവാൻ ശ്രമിക്കണം. മറ്റ് അധ്യാപികമാർ ക്ലാസ് എടുക്കുമ്പോഴുള്ള ഡീമെറിറ്റ് നമുക്ക് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം. നല്ല നല്ല അധ്യാപകരുടെ രീതി മാതൃകയായിട്ടെടുക്കാൻ സാധിക്കണം. മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ ആ വിമർശനം ധന്യമായിട്ടെടുത്ത് അത് നമ്മളുടെ കുറവുകളെ പരിഹരിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മെത്തേഡാണ്. തിന്മകൾ എല്ലായിടത്തുമുണ്ട്, നന്മകളുമുണ്ട്. ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് അത് നമ്മളിൽ ഇല്ലാതെയാക്കാനും നന്മകളെ കൂടുതൽ കൂടുതൽ സ്വീകരിക്കാനുമുള്ള ജീവിതത്തിലെ പ്രയാണമാണ്. കാലം പുറകോട്ടൊഴുകുമ്പോൾ നമ്മൾ മുമ്പോട്ടാണ് പോകുന്നത്. ഭാവികാലം വർത്തമാനവും വർത്തമാനകാലം ഭൂതകാലവുമാവും. എന്നാൽ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭാവിയിലേക്കുമുള്ള പ്രയാണമാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്നലെ പറയേണ്ടിയിരുന്നത് പറയാത്തതും ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്നത്തെ ജീവിതം നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ ജീവിക്കണം. അങ്ങനെയുള്ള പോയിന്റ് ബൈ പോയിന്റുകളായിട്ട് ഏത് സബ്ജക്റ്റിലെ ക്ലാസ് എടുക്കുമ്പോഴും ഒരു 5-10 മിനിറ്റെങ്കിലും വാല്യൂസ് കഥകളായിട്ടും അനുഭവങ്ങളായിട്ടും ഉപദേശങ്ങളായിട്ടും കൊടുക്കണം. ഇങ്ങനെയുള്ള വിവരണങ്ങൾ കേരളത്തിലെ ധാരാളം സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ ഇത്രയും ധന്യമായിട്ട് തമിഴ്നാട്ടിലെടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് നടന്നിട്ടേയില്ല, നടക്കാറുമില്ല എന്നാണ്. ഏതായാലും ഈ ഒരു ക്ലാസിൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണാമം. നിങ്ങളും അത് ജീവിതത്തിൽ എപ്പോഴൊക്കെ സാധിക്കും അപ്പോഴൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം കേൾക്കുമ്പോൾ പലതും നിങ്ങൾ കേട്ടിരിക്കുന്നത് തന്നെയാണ്. അത് വീണ്ടും കേൾക്കുമ്പോൾ ഒന്ന് റിക്കളക്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും നമുക്ക് അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.